ഹലോ എവരിവൺ, ഞാൻ സി എം എ ദിനേഷ്. സി എ സി എം എ കോഴ്സുകളിൽ ജി എസ് ടി എന്ന പേപ്പർ ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൾട്ടിയാണ്. എന്താണ് ജി എസ് ടി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്? നിങ്ങൾ പ്ലസ് ടു വരെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ചരക്ക് സേവന നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു ഗുഡ്സോ സർവീസോ വിൽക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ നടക്കുക എന്നാ പറയാം. ഫോർ എക്സാമ്പിൾ, മൈജി പോയിട്ട് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് വിചാരിക്കാം. ആ മൊബൈൽ ഫോണിൻ്റെ വില 10,000 പ്ലസ് ജി എസ് ടി എന്നായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ആ ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടാക്സ് നമ്മൾ നേരെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. ആര്? മൈജി. അപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ മൈജിയിൽ പോയിട്ട് 10,000 പ്ലസ് ജി എസ് ടി നമ്മൾ മൈജിയിലേക്ക് കൊടുക്കുന്നു. ആ പൈസ മൈജിക്കുള്ളതാണോ? അല്ല. ആ ജി എസ് ടി എന്ന് പറഞ്ഞ് കളക്ട് ചെയ്ത എമൗണ്ട് ആ മൈജി എന്ത് ചെയ്യും? അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. അങ്ങനെയാണ് നമ്മളുടെ ജി എസ് ടിയുടെ വർക്കിംഗ് വരുന്നത്. മൊബൈൽ ഫോൺസിന് മാത്രമല്ല, മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, അതുപോലെ എ സി ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ ഗുഡ്സിനും സർവീസിനും വരുന്ന ഒരു ടാക്സ് ആണ് ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില സാധനങ്ങൾക്ക് ജി എസ് ടി ഇല്ലെന്നാണ്. ഫോർ എക്സാമ്പിൾ, പാല്, മിൽക്ക്. മിൽക്കിന് എന്തില്ല? ജി എസ് ടി ഇല്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ ജി എസ് ടി എന്ന് പറഞ്ഞ ടാക്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സോ നമുക്ക് സി എ സി എം എയിൽ ജി എസ് ടിയിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പൊ എന്താണ് ജി എസ് ടി? എപ്പോഴാണ് ജി എസ് ടി ചുമത്തേണ്ടി വരിക? അതായത് എന്ത് സംഭവിക്കുമ്പോഴാണ് ജി എസ് ടി കളക്ട് ചെയ്യേണ്ടത്? ആരാണ് ഈ ജി എസ് ടി കളക്ട് ചെയ്യേണ്ടത്? എങ്ങോട്ടാണ് ഇത് അടയ്ക്കേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ജി എസ് ടി എന്ന് പറഞ്ഞ പേപ്പറിൽ പഠിക്കാനുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ എന്തിനാണ് ജി എസ് ടി ഉള്ളത്, എന്തിനാണ് ജി എസ് ടി ഇല്ലാത്തത് എന്നുള്ള കാര്യങ്ങളും പഠിക്കാനുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ടാക്സിൻ്റെ കൂടെ തന്നെ വരുന്ന പേപ്പറാണ് ജി എസ് ടി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടും കൂടെ ഒറ്റ പേപ്പറാണ്. ജി എസ് ടി എന്ന പേപ്പർ ഒരേ സമയം തിയറി പ്ലസ് പ്രോബ്ലം പേപ്പറാണ്. അതായത് നന്നായി തിയറി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ക്ലാസ് നോട്ട്സ്, ഹോം വർക്ക്സ്, സ്റ്റഡി ക്യാമ്പ്സ്, ഇടയ്ക്കിടെയുള്ള എക്സാംസ് വഴി നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് എക്സാമിന് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും. സോ തുടക്കം മുതൽ നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് ജി എസ് ടി. നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ പ്രാക്ടിക്കലി അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ എല്ലാം ജി എസ് ടി റിട്ടേൺസ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഒക്കെ നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ടാക്സ് പേപ്പറിൽ നിങ്ങൾക്ക് കൃത്യമായ നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലൈഫിലും കൃത്യമായി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു പേപ്പറാണ് ജി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ജി എസ് ടിയെ കുറിച്ച് കൂടുതലായി നമുക്ക് ക്ലാസ്സിൽ നിന്നും മനസ്സിലാക്കാം. സീ യു ഇൻ ദ ക്ലാസ്.